ഹായ് ഫ്രണ്ട്സ്, റാഫ് ടോക്സിന്റെ കോഫി വിത്ത് കൽഫാൻ എന്ന പരിപാടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യർ ഒരുപാട് കാര്യത്തിൽ തൻ്റെ സഹജീവികളിൽ നിന്നും വ്യത്യസ്തരാണ്. അതിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്, പല തരത്തിലുള്ള വിശ്വാസങ്ങൾക്ക് അതീതമായാണ് മനുഷ്യൻ ജീവിക്കുന്നതും നിലകൊള്ളുന്നതും. വിശ്വാസങ്ങൾക്കപ്പുറം പല ആചാര അനുഷ്ഠാനങ്ങളിലും മനുഷ്യർ നിലകൊള്ളുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു സ്വഭാവ ഗുണം നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അന്ധവിശ്വാസങ്ങൾ. അന്ധമായി ഒരു കാര്യത്തെ വിശ്വസിക്കുക. ഉദാഹരണത്തിന്, 5 എൻ്റെ ഭാഗ്യ നമ്പർ. ഈ പേന കൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടും. ഈ വാച്ച് കൊണ്ട് ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഓഫീസിൽ ഞാൻ കൃത്യസമയത്തെത്തി, എനിക്ക് ഓഫീസിൽ നല്ല രീതിയിൽ എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ തുടങ്ങി ഷൂ ഇടുന്നത്, സോക്സ് ഇടുന്നത്, ഷർട്ട് ഇടുന്നത്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ അന്ധവിശ്വാസത്തിന് അടിമപ്പെടാറുണ്ട് പലപ്പോഴും. വിശ്വവിഖ്യാതനായ ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസ താരം പെലെയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അന്ധവിശ്വാസ സംഭവ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒരിക്കൽ കൂടി റാഫ് ടോക്സിന്റെ കോഫി വിത്ത് കൽഫാൻ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. '1960s സാന്റോസിന് വേണ്ടി പെലെ ബൂട്ടണിഞ്ഞ് കളിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോം പതിവില്ലാത്ത രീതിയിൽ നന്നായി ഒന്ന് താഴ്ന്നുപോയി. അദ്ദേഹം ഫോം ഔട്ട് ആവാൻ തുടങ്ങി. തൻ്റെ ഫാനുകളായാലും, മീൻസ് ഫാൻസുകളായാലും, ആരാധകരായാലും, അതുപോലെ തന്നെ തൻ്റെ സഹകളിക്കാരായാലും, അവരിലെല്ലാം വല്ലാത്ത ആശങ്ക ഉണർന്നു. എന്താണ് ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത്? അവരെല്ലാം വല്ലാതെ കുഴഞ്ഞുപോയി. അവരെ ഈ വിഷയം അവരെ നന്നായി കുഴപ്പിച്ചു എന്ന് തന്നെ പറയാം. എന്താണ് ഇതിന് കാരണം? പെലെ സ്വയം അന്വേഷിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്താണ് എനിക്ക് സംഭവിച്ചത്, എനിക്കെന്താ സംഭവിച്ചത്, എനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ട രീതിയിൽ മികവ് പുലർത്താൻ കളിക്കളത്തിൽ മാന്ത്രിക ചുവടുകൾ എടുത്ത് ഫുട്ബോൾ കളിക്കളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പെലെ എന്ന ഇതിഹാസ താരത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഫുട്ബോൾ ലോകം ചർച്ച ചെയ്യുകയാണ്. പെലെയും സ്വയം ചോദിക്കുന്നുണ്ട്, എന്താണ് എനിക്ക് സംഭവിച്ചത് എന്ന്. ഇതിൻ്റെ ഉത്തരം ഒട്ടും വൈകാതെ തന്നെ പെലെക്ക് കണ്ടെത്താനായി. ആ ഉത്തരമാണ് വളരെ രസകരമായതും. അദ്ദേഹം ഒടുവിൽ കണ്ടെത്തിയ ഉത്തരം ഇതാണ്: ഞാൻ എൻ്റെ ലക്കി ജേഴ്സി, എൻ്റെ ഭാഗ്യ ജേഴ്സി ഞാൻ ഒരു ആരാധകന് കൊടുത്തിരുന്നു. അത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ കളിയിൽ ഇത്ര മികവില്ലാതെ ആയിപ്പോയത്. എൻ്റെ ഫോം കുറയാൻ കാരണം ഇത് തന്നെയാണ് എന്ന് സ്വയം വിലയിരുത്തി പെലെ ഉടൻ തന്നെ ഇത് പരിഹരിക്കാനുള്ള നടപടി കൈക്കൊണ്ടു. ഉടൻ തന്നെ ആ ജേഴ്സി താൻ ആർക്കാണ് നൽകിയതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. എന്നാൽ ആ ജേഴ്സി കണ്ടെത്തുന്നതിന് വേണ്ടി ഇദ്ദേഹം ആ ദൗത്യം ഒരു സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസിയെ ഏൽപ്പിച്ചു. അവർ അന്വേഷണം തുടങ്ങി. ഒട്ടും വൈകാതെ തന്നെ അവർ ആ ജേഴ്സി കണ്ടെത്തുകയും അത് പെലെക്ക് നൽകുകയും ചെയ്തു. സന്തുഷ്ടനായ പെലെ കളിക്കളത്തിൽ അന്ന് മുതൽ എല്ലാ മത്സരങ്ങളിലും മികവുറ്റ പ്രകടനങ്ങൾ കളത്തിൽ കാഴ്ചവെച്ചു എന്ന് പറയുന്നത് തീർത്തും അത്ഭുതമാണ്. അദ്ദേഹത്തിൻ്റെ ആ ജേഴ്സി തിരിച്ചു കിട്ടിയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കളി തിരിച്ചെടുക്കാൻ പറ്റി എന്ന് പലരും പറഞ്ഞു. അദ്ദേഹവും സ്വയം വിശ്വസിച്ചു. എന്നാൽ ആ ഡിറ്റക്റ്റീവ് ഏജൻസി പിന്നീടാണ് ആ രഹസ്യം പുറത്തുവിട്ടത്. അവർക്ക് ആ നഷ്ടപ്പെട്ടു പോയ ജേഴ്സി കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പകരം അവർ നൽകിയത് പുതിയ ഒരു ജേഴ്സി ആയിരുന്നു, മറ്റൊരു ജേഴ്സി ആയിരുന്നു നൽകിയത്. ആ നഷ്ടപ്പെട്ട ജേഴ്സി അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയില്ല. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ആ ജേഴ്സി കിട്ടിയെന്ന് സ്വയം വിശ്വസിച്ച്, ആ ജേഴ്സി എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിൽ കളത്തിലിറങ്ങി അദ്ദേഹം ഗോളുകൾ നേടി. അദ്ദേഹം കളത്തിൽ അദ്ദേഹത്തിൻ്റെ മികവ് തിരിച്ചു കൊണ്ടുവന്ന് പുറത്തെടുത്തു. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? അപ്പോൾ അത് ആ ജേഴ്സിയിലല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വിജയക്കൊയ്ത്ത്, അദ്ദേഹത്തിൻ്റെ മനസ്സിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലായിരുന്നു അദ്ദേഹത്തിന് വിജയിക്കാനുള്ള ആ ഒരു താല്പര്യം, ആ ഒരു അർപ്പണ ബോധമുണ്ടായിരുന്നത് എന്നാണ് നാം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്ക് ഉറപ്പായി, എൻ്റെ ജേഴ്സി എനിക്ക് തിരിച്ചു കിട്ടി, ഇനി എനിക്ക് കളിക്കാൻ കഴിയും. അദ്ദേഹം അപ്പോൾ ആരെയാണ് വിശ്വസിച്ചത്? ആ ജേഴ്സിയെയോ? ജീവനില്ലാത്ത, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു വസ്തുവിനെയാണ് അദ്ദേഹം ആ സമയത്ത് വിശ്വസിച്ചത് എന്നത് തീർത്തും അത്ഭുതമുളവാക്കുന്ന ഒന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ നമുക്കൊരിക്കലും ഒരു സാധനത്തിൻ്റെ ബലത്തിലും നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. നമുക്ക് വിജയിക്കണമോ, നമുക്ക് വിജയത്തിൻ്റെ പടവുകൾ ചവിട്ടി കയറണമോ? നാം ചെയ്യേണ്ടത് കൃത്യമായി കഠിനാധ്വാനം ചെയ്യുക,
ആത്മാർത്ഥമായി പരിശ്രമിക്കുക, ദൈവത്തോട് സഹായം തേടുക എന്നത് മാത്രമാണ്. ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വിജയിക്കാമെങ്കിലും ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അപ്സൈഡ് ഡൗണുകൾ ഉണ്ടാകും, മുകളിലേക്ക് പോകാം, അതുപോലെ തന്നെ നമ്മൾ താഴേക്ക് വീഴാനും സാധ്യതയുണ്ട്. ഇത്തരത്തിൽ താഴേക്ക് വീണ് പോകുമ്പോഴേക്കും നാം മനസ്സിലാക്കാണ്, ഞാൻ വീഴാൻ കാരണം ഞാൻ ഇന്ന് ആ ബൂട്ട് അണിയാത്തത് കൊണ്ടാണ്, ഞാൻ ഇന്ന് ആ ജേഴ്സി ഇടാത്തത് കൊണ്ടാണ്, ഞാൻ ഇന്ന് ഈ വാച്ച് കെട്ടാത്തത് കൊണ്ടാണ് എന്നൊക്കെ ധരിക്കുമ്പോൾ നാം സത്യത്തിൽ നമ്മുടെ കഴിവിനെ കുറച്ച് കാണുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിൽ ദൃഢതയുണ്ടെങ്കിൽ, എനിക്ക് വിജയിക്കണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ, അതിനായി കഠിനാധ്വാനം ചെയ്യാൻ ഞാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും എനിക്ക് വിജയിക്കാൻ കഴിയും, നമുക്ക് വിജയിക്കാൻ കഴിയും എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും ജീവിതത്തിൽ വിജയം കൊയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡിനിവിടെ വിരാമമിടുന്നു.